തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കോഴിക്കോട് പാകിസ്ഥാന്റെ പതിനാലാമത് പ്രസിഡന്റായി വീണ്ടും ആസിഫ് അലി സർദാരിയെ തെരഞ്ഞെടുത്തു ഇത് രണ്ടാം തവണയാണ് സർദാരി പ്രസിഡന്റ് പദത്തിലെത്തുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥിയായാണ് അറുപത്തിയെട്ടുകാരനായ സർദാരി മത്സരിച്ചത് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് വോട്ടുകളാണ് സർദാരിക്ക് ലഭിച്ചത് സുന്നി ഇത്തിഹാദ് കൌൺസിലിന്റെ മഹ്മൂദ് ഖാന നൂറ്റി പത്തൊൻപത് വോട്ടുകളും ലഭിച്ചു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി കോ ചെയർമാനും മുൻ പ്രധാനമന്ത്രി ബാനസിർ ഭൂട്ടോയുടെ ഭർത്താവുമാണ് ആസിഫ് അലി സർദാരി നേരത്തെ അദ്ദേഹം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പാകിസ്ഥാൻ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും കാർഷിക മേഖലയുടെ പുരോഗതിയിലൂടെ പ്രവർത്തനങ്ങൾ ഗണ്യമായി ലഘൂകരിക്കാൻ കഴിയുമെന്നും സർദാരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ തൃശൂരിൽ കനാലിലൂടെ യുവാവിന്റെ മൃതദേഹം ഒഴുകിയെത്തി